കെഎസ്എഫ്ഇ ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി. തവണ സംഖ്യ 2,50,000 രൂപ, കാലാവധി 40 മാസം. ചിട്ടി സംഖ്യ 1 കോടി രൂപ. 30% ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ 1,87,500 രൂപ. കെഎസ്എഫ്ഇ വടക്കാഞ്ചേരി ബ്രാഞ്ച്, VMC കോംപ്ലക്സ്, വടക്കാഞ്ചേരി. ലീഡർ കെ കരുണാകരന്റെ 106-ാം ജന്മദിനം വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. നൂറ്റാറാം ജന്മദിനമാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിന് അനുസ്മരിക്കുന്നത്. നമുക്കറിയാം, ലീഡറുടെ കാലത്താണ് കേരളത്തിൽ കോൺഗ്രസ്സുകാർക്ക് ഒരു ആവേശവും ഊർജവും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തില് കേന്ദ്രത്തിലെ സഹായത്തോടു കൂടിയും, അദ്ദേഹം 4 തവണ മുഖ്യമന്ത്രിയായിരുന്നു, രാജ്യസഭാ അംഗമായിട്ടും ലോകസഭാ അംഗമായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെയൊക്കെ ആ കഴിവുകൾ പരമാവധി നമ്മുടെ കേരളത്തിനെ വിനിയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരായിട്ട് നല്ല ബന്ധം പുലർത്തി എന്ത് കാര്യങ്ങളും ഉദ്യോഗസ്ഥരെ കൊണ്ട് ചെയ്യിക്കാൻ അദ്ദേഹത്തിനൊരു അസമാനിയ പാഠമുണ്ടായിരുന്നു. ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് പോലീസ് സൈനികയെ കേരളത്തിൽ നക്സലൈറ്റ് പ്രസ്ഥാനത്തെ കേരളത്തിൽ ഇല്ലാതെയാക്കാൻ വളരെയധികം പരിശ്രമിച്ച് അദ്ദേഹം പരിചയത ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് തീവ്രവാദ പ്രവർത്തനം നമ്മുടെ കേരളത്തിൽ നിന്ന് ഇല്ലാതെ പോയത്. ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നമ്മൾ അദ്ദേഹത്തെ പോയി കാണുമ്പോൾ അതിലുപോലും അദ്ദേഹം ആ ഉദ്യോഗസ്ഥരെ വിളിച്ച് ഇടപെടാനുള്ള ശുപാർശ ചെയ്യുന്ന ആളായിരുന്നു കെ കരുണാകരൻ. അതുപോലെ തന്നെ തൃശ്ശൂർ പട്ടണത്തിലാണ് അദ്ദേഹം പ്രതിനിധിയായി വന്ന് പ്രചാരണത്തിലൂടെ കോൺഗ്രസിൻ്റെ വന്ന് 1942 ഇന്ത്യാ സമൂഹത്തിൽ അദ്ദേഹം പങ്കെടുത്തു. അങ്ങനെ അത് ആ എന്താ പറയുക, ജയിൽവാസം പരീക്ഷിക്കുന്ന പാർട്ടിക്ക് വേണ്ടി. അങ്ങനെ ഈ ശരിക്കും പറഞ്ഞ ഇപ്പോഴത്തെ നേതാക്കന്മാർ അദ്ദേഹത്തിൻ്റെ മാതൃക പിന്തുടരുമെന്നാണ് എനിക്ക് പറയുന്നത്. നേതാക്കളായ CA ശങ്കരൻകുട്ടി, NR രാധാകൃഷ്ണൻ, വരീത് ചിറ്റിലപ്പിള്ളി, അഡ്വക്കേറ്റ് TS മായാദാസ്, ജയൻ മംഗലം, PS രാധാകൃഷ്ണൻ, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, KK അബൂബക്കർ, ET ബിജു, ജോണി ചിറ്റിലപ്പിള്ളി, ബിജു കൃഷ്ണൻ, ER ജയപ്രകാശ്, ജോസ്മണി പുത്തൂർ, റോയ് ചിറ്റിലപ്പിള്ളി, AH സുലൈമാൻ, PP സജീവ്, PR ബാബു എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു. VCV ന്യൂസ്, വടക്കാഞ്ചേരി.